ഹലോ ഹലോ യാ നമ്മൾ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വാക്കിലും നോക്കിലും തെറ്റുകൾ സംഭവിക്കും എന്ന ഒരു വലിയ പ്രശ്നം. സത്യത്തിൽ പണ്ട് യുദ്ധഭൂമിയിലൂടെ നടക്കുമ്പോൾ മൈനങ്ങാനെ ചവിട്ടി അത് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത് ജീവിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി വന്ന് ഇപ്പോൾ അതൊക്കെ പോയി. ആ തരം ഭയമൊന്നും ആളുകൾക്കില്ല, അല്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോൾ പുതിയൊരു ഭയം വന്നിരിക്കുകയാണ്. നമ്മൾ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുവരിക, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, അതല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ എറേഴ്സ്, അതല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അതുമല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് നാക്കിൽ സരസ്വതി വിളയാടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സോറി നാക്കിൽ മലക്ക് വിളയാടാതെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഏറെ പേടിക്കുന്നത്. അത് പിടിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക മലക്കിനെ തന്നെ നമ്മൾ പഠിച്ചു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്ക് ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ വേഷത്തിലാണ് കറങ്ങി നടക്കണേന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും പുള്ളി എന്നെ എടുത്തിട്ടൊന്ന് ഉടുത്തു കളഞ്ഞു. അതിൻ്റെ വിഷമം ചില്ലറയൊന്നുമല്ല, എൻ്റെ ഇടിവ് വലിയ തോതിൽ സംഭവിച്ചിരിക്കുകയാണ് എൻ്റെ ഇമേജിന്. നമുക്കൊന്നും അങ്ങനെ സംഗതി മലക്കുകളുടെ സഹായമൊക്കെ ഉണ്ട്. എന്നാലും മലക്കുകളെങ്ങാണ്ട് അങ്ങോട്ട് മൂത്രമൊഴിക്കാൻ പോയപ്പോഴാണ് തോന്നുന്നു എനിക്ക് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞതും അത് തെറ്റിപ്പോയതൊക്കെ. ഏതായാലും ഞാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു പരിപാടി തന്നെ, അതായത് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതുന്നതിലോ പറയുന്നതിലൊക്കെ ഉത്തരം പറയുന്നതിലൊക്കെ തെറ്റുപറ്റിയാൽ ഇമ്പോസിഷൻ തരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏതായാലും ഉസ്താദ് എനിക്ക് ഇമ്പോസിഷനും തന്നിട്ടില്ല, വളരെ വിശാല മനസ്കനായ ഉസ്താദാണ്, ഉസ്താദാണ് കേട്ടോ. എന്തായാലും ഉസ്താദിൻ്റെ ആ വിശാല മനസ്കത കാരണം എനിക്ക് ഇമ്പോസിഷൻ തരാതെ പോയി. ഞാനതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. ആ വീഡിയോ മുഴുവൻ ഒരു 5 തവണ കണ്ടു നോക്കി. 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഇനി എങ്ങാനും അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒളിപ്പിച്ച് വെക്കലാണല്ലോ പണ്ട് നമ്മളുടെ ഇസ്ലാമിൻ്റെ രീതി, പ്രത്യേകിച്ച് കിതാബിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങാനും ഉസ്താദ് വാക്കുകളുടെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോയെന്ന് അറിയാമെന്നൊരു 5-8 തവണ ഞാൻ കണ്ടു നോക്കി. സോറി, ഞാൻ ആദ്യം 3-4 എന്നാണ് പറഞ്ഞ്, അത് തെറ്റി പറഞ്ഞതാണ്. 5-8 തവണ കണ്ടു, എന്നിട്ടും അത് കണ്ടില്ല, അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വയം ഓക്കെ സ്വയം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ഇമ്പോസിഷൻ എഴുതാൻ. ഇമ്പോസിഷൻ എഴുതാൻ പറ്റില്ലല്ലോ, ഇമ്പോസിഷൻ പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോണത്, ഇമ്പോസിഷൻ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം, എന്നിട്ട് നമുക്ക് ഇമ്പോസിഷനിലേക്ക് കടക്കാം. ആദ്യം തെറ്റിലേക്ക് കടക്കാം. ഉസ്താദ് കമോൺ. ന്മാരുടെയൊക്കെ വിവരത്തിൻ്റെ ഒരു അളവാണ്, ആഴമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് സൂര്യൻ എവിടെയെങ്കിലും വന്നിങ്ങനെ ഉദിക്കുകയും എവിടെയെങ്കിലും പോയി അസ്തമിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊരു 5-ാം ക്ലാസ് വരെയൊക്കെ സയൻസ് പഠിച്ച ഒരു ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. 5-ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാവുന്ന സയൻസ് ആണ് ആരിഫ് ഡോക്ടർ ഇപ്പൊ പറയാൻ പോകുന്നത്. ശരിയാണ്. ഭൂമിയുടെ ഈ റെവല്യൂഷൻ, ആ റെവല്യൂഷനാണ് ഈ പറയുന്ന സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നിപ്പിക്കുന്നത്. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ, തെറ്റുപറ്റിപ്പോയി ആശാനെ മാപ്പാക്കണം. ഹുസൈൻ, എനിക്ക് സത്യം പറഞ്ഞപ്പോൾ അക്ഷരം തെറ്റാതെ ഡോക്ടർ എന്ന് വിളിക്കാൻ തോന്നുവാണ് ആരിഫ് ഹുസൈനെ. ഭൂമിയുടെ റെവല്യൂഷൻ കൊണ്ടല്ല സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നത്. ഭൂമിയുടെ റെവല്യൂഷൻ അല്ലേ, അതായത് ഇങ്ങനെ കാണിച്ചിട്ട് ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്ന് പുസ്തകത്തിന് മനസ്സിലായിട്ടുണ്ട്. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഏതായാലും നമ്മൾ ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ കിതാബ് വെച്ചിട്ട്, അതേപോലെ അള്ളാഹുവിനെയൊക്കെ മലർത്തിയിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുകയാണ്, വരിഞ്ഞിട്ടിരിക്കുകയാണ്. മറ്റേ മല്ലിമുളകൊക്കെ തേച്ച് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. മുഹമ്മദ് നബി പിന്നെ അവിടെ തുണിയില്ലാതെ വെയിലത്ത് നിൽക്കുകയാണ് കുറേ കാലമായി അവിടെ നിർത്തിയിട്ട്. അതിലൊന്നും ഒരു തെറ്റും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ വാക്കുകളിൽ ഹദീസ് കോട്ട് ചെയ്തതിൽ, ഖുർആൻ കോട്ട് ചെയ്തതിലൊന്നും ഇതുവരെ തെറ്റൊന്നും ഇല്ല. ഇനി അതുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി വല്ല നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയാക്കാമല്ലോ. ഏതായാലും ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കെ, അതിലൊന്നും തെറ്റ് കാണാതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയത് വലിയ തെറ്റായി എന്നാണ് പറയുന്നത്. ശരിയാണ്. ഇപ്പോൾ നമുക്കറിയാം എൻട്രൻസ് ഒക്കെ എക്സാമൊക്കെ എഴുതുമ്പോൾ നമ്മളോട് നമ്മളുടെ മാഷ് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ഇല്ല, ഒരൊറ്റ ചാൻസേ ഉള്ളൂ അവിടെ ശരിയാക്കാന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്, പറഞ്ഞത് ഇതാണ്, എഴുതിയത് ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.
നിങ്ങൾ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്തണം എന്നതാണ് അവിടെ, സോറി, ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തണം എന്നുള്ളതാണ് എൻട്രൻസ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പറയാറുള്ളൊരു കാര്യം. മമ്മദേ ടോണ്ടു പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത് ഇരുന്നോളണം, അഹമ്മതി കാണിക്കരുത് മമ്മദേ. ഓക്കെ, ആ എൻ്റെ പൂച്ചയുടെ പേര്, സോറി. ആ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തെറ്റാണ്, വലിയ പഴയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. എന്താണ് ലേലുവല്ലു ലേലുവല്ലു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉസ്താദ് എന്താ നമുക്ക് പഠിപ്പിച്ചു തരണം കൂടി അറിയണമല്ലോ. ആ തെറ്റ് പൂർണ്ണമായിട്ട് കേട്ടിട്ട് നമുക്ക് ഇമ്പോസിഷനിലേക്ക് കടക്കാം. റൊട്ടേഷൻ എന്നാണ്, സൂര്യന് ചുറ്റും ഭൂമി വലം വെക്കുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം പോലും ആരിഫ് ഡോക്ടർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിലുള്ള വിവരമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഭൂമി അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഇതുമൂലമാണ് ഭൂമിയിൽ രാപ്പകലുകൾ ഉണ്ടാകുന്നതും നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും ഫീല് ചെയ്യുന്നത്. റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ ഓർബിറ്റിലൂടെ സൂര്യന് ചുറ്റും വലം വെക്കുന്നതിനാണ് റെവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് പറയുന്നത്. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന സയൻസാണ്. ഈ വിഷയം പോലും നമ്മുടെ ആരിഫ് ഡോക്ടർക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? സയൻസിൻ്റെ കുത്തക മുഴുവനും അവകാശപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വിവരത്തിൻ്റെ ഒരു അളവാണ്, ആഴമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, എന്തായാലും ഉസ്താദ് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ എനിക്ക് ഉസ്താദിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ കാര്യം നമ്മൾ പഠിച്ചവനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. മൂപ്പർക്കും ഇത് അറിയില്ലായിരുന്നു. മൂപ്പര് ഞാനിങ്ങനെ കാണിച്ചിട്ട് റെവല്യൂഷൻ എന്ന് പറഞ്ഞു. പടച്ചവൻ പറഞ്ഞിരിക്കുന്നത് ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നതാണ്. അപ്പോൾ മൂപ്പർക്ക് ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും മൂപ്പർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും നമുക്ക് ഇമ്പോസിഷനിലേക്ക് കടക്കാം. നമ്മളിവിടെ തുടങ്ങുകയാണ്. നമുക്കൊരു 50 തവണ പറയാം. അതുപോലെ കുറച്ച് അല്ലെങ്കിൽ ഓവറാവും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പഠിച്ചോളാം. എന്നെ ഒന്ന് പേടിപ്പിച്ചാൽ മതി, ഞാൻ പഠിച്ചോളാം. അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ, അതുകൊണ്ട് മാപ്പാക്കണം ഉസ്താദ്. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം. ഓക്കെ, കൗണ്ട് ചെയ്യണമല്ലോ അല്ലേ ആരെങ്കിലും. ഭൂമിയുടെ റൊട്ടേഷനല്ല ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷനാണ്. ഭൂമിയുടെ റെവല്യൂഷൻ. 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 ഭൂമിയുടെ റൊട്ടേഷൻ. ഇതെന്നെ കൊണ്ടേ പോളൂന്നാണ് തോന്നുന്നത്. ഭൂമിയുടെ റൊട്ടേഷൻ. ഭൂമിയുടെ റൊട്ടേഷൻ. ഇത് ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടി കേട്ടു നോക്കണല്ലോ. ഇത് ആകെ കൺഫ്യൂഷനായി ഉസ്താദിൻ്റെ ഒരു കാര്യം. അതായത് സൂര്യൻ എവിടെയെങ്കിലും വന്നിങ്ങനെ ഉദിക്കുകയും എവിടെയെങ്കിലും പോയി അസ്തമിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ സയൻസ് പഠിച്ച ഒരു ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാവുന്ന സയൻസ് ആണ് ആരിഫ് ഡോക്ടർ ഇപ്പൊ പറയാൻ പോകുന്നത്. ശരിയാണ്, ഭൂമിയുടെ ഈ റെവല്യൂഷൻ, ആ റെവല്യൂഷനാണ് ഈ പറയുന്ന സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്ന. ഇപ്പൊ കിട്ടി. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. 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 ആർക്കെങ്കിലുമൊക്കെ സ്കൂൾ ജീവിതം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടല്ലേ. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. പണ്ട് മദ്രസയിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ ഖുറാനൊക്കെ പഠിച്ചിരുന്നത്. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. 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 നീ കൈ. ഭൂമിയുടെ റെവല്യൂഷനല്ല റൊട്ടേഷൻ. 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 ഉസ്താദെ, ഞാൻ പഠിച്ച് നിർത്തിക്കോട്ടെ പ്ലീസ്. ശരിക്കും പഠിച്ച്, ഇനി ഞാൻ വരത്തൂല. മാപ്പ്, ശരിക്കും മാപ്പ്. ഓക്കെ, ഭൂമിയുടെ റൊട്ടേഷൻ അല്ലേ, അത് റെവല്യൂഷനോ? ആ, എന്തായാലും ആവട്ടെ. എന്തായാലും സാധനം മനസ്സിലായല്ലോ, ചെളിക്കുണ്ടല്ല എന്നുള്ള കാര്യം. നമുക്കത് മതി. ഓക്കെ, ബൈ.